നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോണിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അതിന് കുറച്ചൊക്കെ സഹായിക്കുന്ന ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പിൻ്റെ പേര് ഫോൺ ഡോക്ടർ പ്ലസ് എന്നാണ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ഇപ്പോഴുള്ള കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള കാര്യവും അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് കുറേ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ പെർമിഷൻസൊക്കെ അലോ കൊടുക്കുക. അപ്പം ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസാണ് വരിക. ഇപ്പം ഇവിടെ ഫോണിൻ്റെ പോലത്തെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ചില ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് പോലുള്ള ഒരു ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്പെക്ഷൻ എന്ന് മുകളിലുണ്ടാവും. താഴെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള പാർട്സൊക്കെ ഒറിജിനലാണോ എന്നുള്ള കാര്യം ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് 100% എന്നാണ്. വെരി ഗുഡ്, ഓൾ ഓഫ് ദി പാർട്സ് ആർ ഒറിജിനൽ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു സെർച്ച് പോലുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ചെക്ക് ചെയ്യും. കോള്, മെമ്മറി, CPU, സ്റ്റോറേജ്, വൈബ്രേഷൻ, മൈക്ക്, ക്യാമറ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചിടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് പോയാൽ പോരാ. നമ്മൾ കുറച്ച് ഇത് ശ്രദ്ധിക്കേണ്ടി വരും. അവർ പല കാര്യങ്ങളും പറയും. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിലായിട്ട് കാണിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം ബട്ടൺ ഫെയിലായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഞാൻ അവർ പറഞ്ഞ സമയത്ത് ഹോം ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല. അപ്പം അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും പറയും. ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇതിൽ ഡിസ്പ്ലേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേക്കൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇപ്പുറത്ത് പ്രൊഫഷണൽ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടൊക്കെ വെച്ചിട്ട് ഒന്ന് സൈൻ ഇൻ ചെയ്താൽ മതി. അപ്പം അതിലും കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റിനൊക്കെ കുറേ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത്. അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ വളരെ ലോങ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ആപ്പിളുടെ ഒക്കെ ഒരു സെക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററിയുടെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ബാറ്ററിയുടെ ഹെൽത്ത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് കൊടുത്താൽ ബാറ്ററിയുടെ ഹെൽത്ത് എത്ര ഉണ്ട് എന്നുള്ളത് ഇതിൽ പറയും. പിന്നെ ആ ഒരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബാറ്ററി 60% കൂടുതൽ വേണം. സ്റ്റാർട്ട് കൊടുത്താൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇതിൽ പറയുന്നത് 10 മിനിറ്റോളം എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ താഴെ ചാർജിങ് ഡിറ്റക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ചാർജർ എങ്ങനെ ഉണ്ട് എന്നുള്ളതും ഇതിൽ കാണിക്കും. പക്ഷേ ഇതിൽ പറയുന്നുണ്ട് 80% താഴെ ആയിരിക്കണം ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ നമുക്ക് ഏകദേശം ചെറിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.